വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതി അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു വലിയ കുരുക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഒരു ചാരിറ്റി സംഘടന സർക്കാരിൻ്റെ ഭൂമിയിൽ വീട് നിർമ്മിച്ച് നൽകുന്നതിൽ ഞങ്ങൾ ഏതു തരത്തിൽ ഇടപെടൽ നടത്തിയെന്നാണ് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. ന്യായമായ ചോദ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. കാരണം ഒരാൾ ഒരു സഹായം ചെയ്തു തരികയാണ്, ആ സഹായം ചെയ്യുന്നതിന് അവർ ഏതൊക്കെ വഴി തേടുന്നു എന്നുള്ളത് ഞങ്ങളെങ്ങനെ അന്വേഷിക്കും എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ രണ്ടാം കക്ഷിയായിട്ടുള്ള ഒരു കരാറാണ് റെഡ് ക്രസൻ്റ് ഈ വിഷയത്തിൽ ഒപ്പിട്ടിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ അങ്ങനെ റെഡ് ക്രസൻറ്റും ഒന്നാം കക്ഷിയും സർക്കാർ രണ്ടാം കക്ഷിയുമായി ഒപ്പിട്ടിട്ടുള്ള കരാറിൽ സർക്കാരിന് സ്വാഭാവികമായി ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. അങ്ങനെ സർക്കാർ കക്ഷിയായിട്ടുള്ള ഒരു കരാറിൽ സർക്കാർ ഭൂമിയിൽ സർക്കാരിന് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന ഒരു ഭവന നിർമ്മാണ പദ്ധതിയിൽ ഒരു മൂന്നാം കക്ഷി എങ്ങനെ കടന്നു വരുന്നു, അത് സർക്കാർ അറിയേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ന്യായമായ ചോദ്യവുമാണ്. മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾക്കൊരാൾ സഹായം ചെയ്യാൻ വരുന്നു, അവർ ആ സഹായം ചെയ്യുന്നതിന് ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിക്കുന്നു എന്ന് ഞങ്ങൾക്ക് നോക്കിയിരിക്കാനാകില്ലല്ലോ. അപ്പോൾ സ്വപ്ന സുരേഷ് യൂണിടാക് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയതും ആ ഗണത്തിൽ പെടുന്നതാണ്. ആ യൂണിടാക് എന്ന് പറയുന്ന മൂന്നാം കക്ഷി വന്നത് ഒന്നാം കക്ഷിയുടെ താല്പര്യപ്രകാരമാണ്. അവർക്ക് ഈ സർക്കാരിൻ്റെ സ്ഥലം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ലൈഫ് മിഷൻ്റെ ബാധ്യത. പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്വാളിറ്റിയോടുകൂടി പൂർത്തിയായോ എന്ന് പരിശോധിക്കുക, അതിനുശേഷം അത് ഏറ്റെടുത്ത് അർഹരായവർക്ക് കൊടുക്കുക. ഈ കാര്യങ്ങളാണ് പിന്നീട് ലൈഫ് മിഷനുള്ള ബാധ്യത. അങ്ങനെ ഇരിക്കെ അവിടെ സ്വപ്ന സുരേഷിൻ്റെ ഇടപെടൽ ഉണ്ടായോ എന്നൊക്കെ ഞങ്ങളെങ്ങനെ അന്വേഷിച്ച് നടക്കും എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുമ്പോൾ സർക്കാർ രണ്ടാം കക്ഷിയായിട്ടുള്ള ഒരിടപാടിൽ എങ്ങനെയാണ് സർക്കാർ അറിയാതെ ഒരു മൂന്നാം കക്ഷി കടന്നു വരുന്നത് എന്നുള്ള ചോദ്യം പ്രതിപക്ഷവും ഉന്നയിക്കുന്നു. ആ വിഷയം അവിടെ നിൽക്കട്ടെ. എന്തായാലും സർക്കാരിന് അതിൽ ഉത്തരം പറയേണ്ടുന്ന ബാധ്യതയുണ്ട് എന്നത് ചുരുക്കം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തദ്ദേശ ഭരണ വകുപ്പ് ഈ വിഷയത്തിൽ ഒരനാവശ്യമായ ധൃതി കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മണിക്കൂറുകൾ കൊണ്ട് ഈ കരാർ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടന്നത് എന്നുള്ളതാണ്. തദ്ദേശ സെക്രട്ടറി ലൈഫ് മിഷന് അത്രമേൽ സമ്മർദ്ദമുണ്ടാക്കുകയും മണിക്കൂറുകൾ കൊണ്ട് കരാറിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറായി അതിൽ ഒപ്പിടുന്നതിന്, അതിൻ്റെ മുൻപിൻ നോക്കാതെ ആ കരാറിലേക്ക് കടക്കുന്നതിന് ലൈഫ് മിഷനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ തദ്ദേശ വകുപ്പിൻ്റെ ഇടപെടൽ അതിനകത്തുണ്ടാകുന്നത് തദ്ദേശഭരണ മന്ത്രിയുടെ അറിവോടുകൂടിയാണ്. AC മൊയ്തീൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ട്, ദുരൂഹമായ ഇടപെടലുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നു. വടക്കാഞ്ചേരി MLA അനിലക്കരെ ആ ആരോപണം പരസ്യമായി തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. അത് തദ്ദേശ സെക്രട്ടറി ലൈഫ് മിഷൻ CEO ഈ വിഷയത്തിൽ നടത്തിയ ബന്ധപ്പെടലുകളും തിടുക്കത്തിൽ കരാർ ഒപ്പിടണമെന്ന് ഉന്നയിച്ച ആവശ്യവും തദ്ദേശ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും മന്ത്രി ഇതിനകത്ത് ചില ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഈ ലൈഫ് കുരുക്ക് മാറുകയാണ്. ശരിക്കു പറഞ്ഞാൽ ലൈഫ് കൊണ്ട് ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ സർക്കാരിന് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നു. സ്വർണ്ണക്കടത്തിൽ നിന്നാണ് ഈ ലൈഫിലേക്ക് വന്നത് എങ്കിലും ഇപ്പോൾ ED NIA ഒക്കെ പറയുന്നത് സ്വർണ്ണക്കടത്ത് വേറെ, ഈ ലൈഫ് കമ്മീഷൻ പറ്റൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ വേറെ. അത് അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നുമില്ല. ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാത്രം ആ വിഷയം അന്വേഷിക്കുന്നുണ്ട്. കാരണം സാമ്പത്തിക ഇടപാടുകൾ അതിനകത്ത് നടക്കുന്നതുകൊണ്ട് NIA സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം സ്വർണ്ണക്കടത്തും ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സ്വപ്നയുടെ ഇടപാടുകളും തമ്മിൽ ബന്ധമൊന്നുമില്ല. അവരുടെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് ആ തരത്തിൽ കമ്മീഷൻ വാങ്ങുന്നതിനൊക്കെ ഇടനിലക്കാരായി നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ സർക്കാരിന് ഇതൊരു ഇരട്ട കുരുക്കായി മാറുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയ്ക്ക് സ്വാധീനം, ശിവശങ്കറിൻ്റെ ഇടപെടലുകൾ അത് ഒരു വലിയ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഘടകമായി നിൽക്കുന്നു. അതുപോലെ തന്നെ ലൈഫ് മിഷനിലും ശിവശങ്കറിൻ്റെ സ്വാധീനം, സ്വപ്നയുടെ ഇടപെടലുകൾ. അപ്പോൾ സ്വപ്നയും ശിവശങ്കറും ചേർന്ന് സർക്കാരിനെ വല്ലാണ്ട് കുരുക്കിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് റെഡ് ക്രസൻറ്റിൽ ഈ കരാർ ഒപ്പിടുമ്പോൾ ആ കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു സർക്കാർ ഒപ്പിടുന്ന കരാറാണ്. അപ്പോൾ അതിൽ പാളിച്ചകളില്ല എന്ന് ഉറപ്പു വരുത്തേണ്ട ബാധ്യതയുണ്ടായിരുന്ന തദ്ദേശ ഭരണ വകുപ്പ് അത് അപ്പാടെ അവഗണിച്ചുകൊണ്ട്
ലൈഫ് മിഷനോട് ആ കരാറിൽ പങ്കാളികളാകാൻ പറയുകയായിരുന്നു എന്നുള്ളതാണ്. അവിടെ മന്ത്രിയുടെ ഇടപെടൽ എന്ത് എന്നുള്ള ചോദ്യം പ്രസക്തമായി വരുന്നുണ്ട്. നയതന്ത്ര വിഷയമാണ്. മറ്റൊരു രാജ്യത്തെ ചാരിറ്റി സംഘടനയിൽ നിന്നാണ് നമ്മൾ പണം വാങ്ങുന്നത്. ചാരിറ്റി ആയാലും മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് പണം വാങ്ങുമ്പോൾ അതിന് നയതന്ത്രപരമായ അംഗീകാരങ്ങളുടെ പ്രശ്നമുണ്ട്. ആ നയതന്ത്ര അംഗീകാരങ്ങൾ പൂർണ്ണമായി ഈ കരാറിൽ ഉറപ്പുവരുത്തിയിട്ടില്ല. അങ്ങനെ സർക്കാരിൻ്റെ സ്ഥലത്ത് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് അത് ചാരിറ്റിയാണെങ്കിൽ പോലും അവർ കൊണ്ടുവരുന്ന കക്ഷികൾ ആരൊക്കെയാണ് എന്ന് അറിയേണ്ടുന്ന ബാധ്യത ഈ രണ്ടാം കക്ഷിക്കുണ്ട് എന്നുള്ളൊരു ക്ലോസ് പോലും ഈ കരാറിൽ എഴുതി ചേർക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ദുരൂഹമായ ഇടപെടലുകൾ ആ കരാർ ഉണ്ടാക്കുന്നതിൽ പോലും, ഒപ്പുവയ്ക്കുന്നത് പിന്നീടാണല്ലോ, ആ കരാർ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം ബലപ്പെടുന്നതാണ്.